അജയ് ജ്ഞാനമുത്തു എഴുതി സംവിധാനം ചെയ്ത് ചിയാൻ വിക്രം 3 വർഷം കൂടി തിയേറ്ററിൽ ഇറക്കിയ പടമാണ് കോബ്ര. തിരക്കുള്ളവർക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം കോബ്ര ഉണ്ടാക്കിയ വിധം. മമ്മൂക്ക ഡബിൾ റോൾ വന്ന് പൊട്ടിച്ചു വെച്ച കോബ്രയിലേക്ക് അരുൺ വിജയ് ഹിറ്റടിച്ച തടം മൂവി മിക്സ് ചെയ്ത് നന്നായി ഇളക്കുക. ശേഷം മെറിസലും അന്യനും യോജിപ്പിക്കുക. തയ്യാറാക്കി വെച്ച മിശ്രിതത്തിൽ എ ആർ റഹ്മാനെ വിളിച്ച് പുള്ളിയുടെ ശിഷ്യനായ ഹാരിസ് ജയരാജിൻ്റെ മ്യൂസിക് അടിച്ചു മാറ്റി ചേർത്ത് വിക്രമാദിത്യ ഗുഡുവും ധൂം 3 കൂടി ചേർത്ത് വേവിക്കുക. വേവ് കൂടുതലാണ്. 3 മണിക്കൂർ ഇട്ട് വേവിച്ച് കാണാൻ വരുന്നവൻ്റെ അണ്ണാക്കിലേക്ക് അടിച്ചു കയറ്റുക. അപ്പോൾ പ്രേക്ഷകൻ്റെ അവസ്ഥ ഇതുപോലെ ഇരിക്കും. 100 കോടിയോളം മുതൽമുടക്ക് അവകാശപ്പെടുന്ന ചിത്രം കുറേ കാലം പെട്ടിയിലായിരുന്നു. 15 വർഷം മുമ്പേ ഇറക്കിയാൽ സൂപ്പർ ഹിറ്റ് അടിക്കായിരുന്നു. 2000 മുതൽ വന്ന സർവത്ര ഹിറ്റ് മൂവിയുടെയും കഥ ഇതിൽ കയറ്റിയിട്ടുണ്ട്. ചിയാൻ വിക്രമിൻ്റെ ആക്ടിങ്ങിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. ഫസ്റ്റ് ഹാഫ് യൂറോപ്യൻ കൺട്രീസിൽ പോയി സീരിയൽ കില്ലിംഗ് നടത്തുന്ന നായകൻ കണ്ടിരിക്കാം ഒരു പരിധിയിൽ. ഇനി അങ്ങോട്ട് സ്വല്പം സ്പോയിലർ വരും. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇർഫാൻ പത്താൻ, വലിയ കുഴപ്പമില്ല. പിന്നെ ശ്രീനിധി ഷെട്ടി വന്നു. ടൂലോ പുഴുങ്ങി വിറപ്പിച്ച് കയ്യിൽ തരും യാതൊരു വികാരവുമില്ലാത്ത സിംഗിൾ നായകൻ, തമിഴ് മൂവി ഉണ്ടായ കാലം മുതൽ കണ്ട് വെറുത്തത്. പിന്നെ അങ്ങോട്ടെടുത്താൽ എടുത്താ പൊങ്ങാത്ത വില്ലൻ റോൾ റോഷൻ. തമിഴും മലയാളവും മിക്സ് ചെയ്ത് മെഴുകി, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഡബിൾ റോൾ, അൾട്ടാ പുൾട്ടാ കളി, ട്വിസ്റ്റുകൾ, ഒരു ട്വിസ്റ്റിനെ തന്നെ മാറ്റിയും മറിച്ചും പ്രേക്ഷകൻ്റെ കഴുത്തിറക്കും. ഫാൻസി ഡ്രസ്സ്, പാസം, എല്ലാം ആവോളം കോരി ഒഴിച്ചിട്ടുണ്ട്. ഒരു ട്രാൻസ്ഫോർമേഷൻ സീൻ വേൾഡ് വൈഡ് ഹിറ്റായെന്നും വെച്ച് വീണ്ടും അത് തന്നെ. ഇതിൽ വിക്രം നടനെ ഇങ്ങനെയല്ല ഉപയോഗിക്കേണ്ടിയിരുന്നത്. പിന്നെ നായകന് വെറും 35 വയസ്സേ ഉള്ളൂ. കണ്ടിരിക്കുന്ന പ്രേക്ഷകന് കൂടി തോന്നണ്ടേ ഇതൊക്കെ. മേയ്ക്ക് പറ്റിയ റോൾ കൊടുത്തു വിക്രത്തിൻ്റെ അമ്മ. അതിനൊക്കെ അതേ പറ്റൂ. ഡയറക്ടർ ഇതിനു മുമ്പുള്ള ചിത്രങ്ങൾ ഡിമോണ്ടി കോളനി, ഇമയ്ക്ക് നൊടികളാണ്. ഇതൊന്നും പ്രതീക്ഷിച്ച് ഇതിന് കയറരുത്. കോവർ ആരൊക്കെയോ സ്ക്രിപ്റ്റിൽ കൈവച്ച് കുളം തോണ്ടി ഒരു പരുവാക്കിയതാണ്. ട്രാൻസ്ഫോർമേഷൻ സീൻസ് ഒഴിച്ചു നിർത്തിയാൽ വിജയണന് പറ്റിയ പടമായിരുന്നു. പുള്ളി തന്നെ 5 പ്രാവശ്യം ചെയ്ത കഥയാണ്. ഒരു കാലത്ത് കമൽഹാസന് നേരിടേണ്ടി വന്നിരുന്ന ഒരു പ്രശ്നമായിരുന്നു എവിടെ പോയാലും ഫാൻസി ഡ്രസ്സും അനാവശ്യ ആക്ടിങ്ങും. വിക്രമും ഇതിൽ നിന്നും മാറിയില്ലെങ്കിൽ രാക്ഷസ നടികൻ എന്ന പേരൊക്കെ മാറി ആളുകൾ മറ്റെന്തെങ്കിലും വിളിക്കും. വിക്രമിൻ്റെ നല്ലൊരു തിരിച്ചുവരവനായി കാത്തിരിക്കാം. ഫൈറ്റ് സീൻസ്, ഹാലൂസിനേഷൻ സീൻസ് ഒക്കെ കൊള്ളാം, ബട്ട് ഒടുക്കത്തെ ലാഗും, കോപ്പിയടിയും, മ്യൂസിക്കും, ഫാൻസി ഡ്രസ്സും എല്ലാം കൂടി 3 മണിക്കൂർ വധിക്കപ്പെടാൻ നിന്നു കൊടുക്കേണ്ടി വരും.